ഓം ശാന്തി. ശിവബാബയുടെ ഇന്നത്തെ ഈശ്വരീയ മഹാവാക്യം ശ്രീമദം 22/9/2021. മധുരമായ കുട്ടികളെ, ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ ഹീറോ ഹീറോയിൻ്റെ പാർട്ട് നിങ്ങളുടേതാണ്. ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ ഹീറോ ഹീറോയിൻ്റെ പാർട്ട് നിങ്ങളുടേതാണ്, ബാബയുടേതല്ല. ബാബയ്ക്ക് കേവലം പതീതരെ പാവനമാക്കി മാറ്റുന്നതിൻ്റെ പാർട്ടാണ് ഉള്ളത്. അപ്പോൾ ബാബ എപ്പോഴേ വരുള്ളൂ? കേവലം ആ സമയത്ത് മാത്രമാണ് വരുന്നത്. എപ്പോഴാണോ നമ്മളെല്ലാവരും പരിപൂർണമായും പതീതരായി മാറുന്നത്, കലിയുഗത്തിൻ്റെ അന്ത്യമത്തിൽ, അപ്പോഴാണ് ബാബയുടെ പാർട്ട്. ഏറ്റവും മുഖ്യമായ പാർട്ട് ബാബ അഭിനയി അപ്പോൾ അഭിനയിക്കാൻ വേണ്ടി വരുന്നു. പിന്നെ ഈ നാടകത്തിലെ നായകീ നായകൻ്റെ പാർട്ട് ആരുടേതാണ്? നമ്മുടേതാണെന്ന് ബാബ പറയാം. ചോദ്യം: ബ്രഹ്മാവിൻ്റെ ചിത്രത്തെ നോക്കി ഏത് ചോദ്യമാണോ ചോദിക്കുന്നത്, അവർക്ക് ഏതൊരു രഹസ്യമാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ബ്രഹ്മാ ബാബയുടെ ചിത്രത്തെ നോക്കി ഏത് ചോദ്യമാണോ മനുഷ്യർ ചോദിക്കുന്നത്, അപ്പോൾ അവരോട് ഏത് രഹസ്യമാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് ബാബ ചോദിക്കുകയാണ്. ഉത്തരം: അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ, ഇത് ആദ്യം മുതൽ അന്ത്യം വരെയുള്ള ആത്മാവാണ്. ഈ സൃഷ്ടിയിലെ ആദ്യം ഈ സൃഷ്ടി നാടകത്തിൽ അഭിനയിക്കാൻ വന്ന ആത്മാവാണ്. ആ ആത്മാവിൻ്റെ അന്തിമ ജന്മം, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഈ നാടകത്തിലെ ആത്മാവിൻ്റെ പാർട്ട് ഉണ്ട്. ആരാണോ ആദ്യ രാജകുമാരനായ ശ്രീകൃഷ്ണൻ, അവരുടെ തന്നെ അവസാന ജന്മത്തിലാണ് ബാബ വരുന്നത്. ലേഖരാജായി പാർട്ട് അഭിനയിക്കുന്ന ആത്മാവിൻ്റെ ശരീരത്തിലേക്കാണ് ശിവബാബ വരുന്നത്. കാരണം ഈ ദാദാ ലേഖരാജ് അല്ലെങ്കിൽ ബ്രഹ്മാ ബാബ എന്ന് പറയുന്ന ഈ ശരീരധാരി സത്യയുഗത്തിലെ ആദ്യത്തെ ദേവാത്മാവായ ശ്രീകൃഷ്ണൻ്റെ ആത്മാവാണ്. ഇത് പതീത ശരീരമാണ്, ഇതിനെ തന്നെയാണ് പാവനമാക്കി മാറ്റേണ്ടത്. ഈ പതീതമായ ലോകത്തിൽ, പതീതമായ ശരീരത്തിൽ വന്ന് ഈ ബ്രഹ്മാവിനെയും നമ്മളെയും എല്ലാവരെയും ശിവബാബ പാവനമാക്കി മാറ്റുന്നു, പരിവർത്തനപ്പെടുത്തുന്നു. ഇത് ഒരു ഭഗവാനല്ല, അല്ലാതെ ബ്രഹ്മാ ബാബ ഒരു ഭഗവാനൊന്നുമല്ല. ഭഗവാനാണെങ്കിലോ സദാ പവിത്രമാണ്. ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ ആധാരമാക്കി എടുത്തിരിക്കുകയാണ്. പുതിയ ലോകത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഭഗവാൻ ഈ ബ്രഹ്മാവിൻ്റെ ശരീരം ആധാരമാക്കി എടുത്തിരിക്കുകയാണ്. ഗീതം: മുഖം നോക്കൂ പ്രാണി. മുഖം നോക്കൂ പ്രാണി, അത് പ്രാണി എന്ന് പറഞ്ഞാൽ ആത്മാവിനെയാണ് പറയണത്. സ്വയം അവനവനെ തന്നെ നോക്കൂ എന്നാണ് ഗീതം നമ്മളോട് പറയുന്നത്. ധാരണ: കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ചിന്തനം ചെയ്യരുത്, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ഏത് കാര്യമാണോ കഴിഞ്ഞു പോയത് ഒന്നും പുതിയതല്ല എന്ന് മനസ്സിലാക്കി മറക്കണം. കഴിഞ്ഞ കൽപ്പത്തിൽ നടന്ന അതേ കാര്യങ്ങളാണ് നടന്നത്, ഇനി നടക്കാനുള്ളത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറക്കാൻ ബാബ പറയണം. അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക. ഈ രാജസ്വ അശ്വമേധ യജ്ഞത്തിൽ തൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം സ്വാഹ ചെയ്ത് സഫലമാക്കണം. ഈ രാജസ്വ അശ്വമേധ യജ്ഞത്തിൽ തൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം സ്വാഹ ചെയ്ത് സഫലമാക്കണം. ഈ അന്തിമ ജന്മത്തിൽ സമ്പൂർണ്ണ പാവനമായി മാറുന്നതിൻ്റെ പരിശ്രമം ചെയ്യണം. വരദാനം: മാസ്റ്റർ ത്രികാലദർശിയായി ഓരോ കർമ്മവും യുക്തിയുക്തം ചെയ്യുന്ന കർമ്മബന്ധനമുക്തരായി ഭവിക്കട്ടെ. മാസ്റ്റർ ത്രികാലദർശിയായി ഓരോ കർമ്മവും യുക്തിയുക്തം ചെയ്യുന്ന കർമ്മബന്ധനമുക്തരായി ഭവിക്കട്ടെ. എന്ത് സങ്കല്പം, വാക്ക്, കർമ്മം ചെയ്യുന്നുവോ അത് മാസ്റ്റർ ത്രികാലദർശിയായി ചെയ്യൂ. എങ്കിൽ ഒരു കർമ്മവും വ്യർത്ഥം അഥവാ അനർത്ഥമായി പോകില്ല. ഈ നമ്മുടെ സങ്കല്പമായിക്കോട്ടെ, വാക്കായിക്കോട്ടെ, കർമ്മമായിക്കോട്ടെ, അതെല്ലാം എത്രത്തോളം
മംഗളകാരിയാണ് എന്ന് നോക്കി വേണം കർമ്മം ചെയ്യാൻ. അത് അമംഗളകാരിയാണോ അതോ നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കി വേണം ചെയ്യാനെന്ന് ബാബ പറയണം. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കർമ്മവും വ്യർത്ഥമാകില്ല, പാഴാകില്ല എന്ന് ബാബ പറയാണ്. ത്രികാലദർശി അർത്ഥം സാക്ഷി ദൃഷ്ടാവിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കർമ്മങ്ങളുടെ ഗുഹ്യഗതിയെ അറിഞ്ഞ് കർമ്മേന്ദ്രിയങ്ങളുടെ കർമ്മം ചെയ്യിക്കും. ഞാൻ ആത്മാ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയായിരുന്നുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിക്കണം. എങ്ങനെ? സാക്ഷി ദൃഷ്ടാവിൻ്റെ സീറ്റിൽ സെറ്റായിട്ട് ത്രികാലദർശിയായിട്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിക്കണം. എങ്കിൽ ഒരിക്കലും കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ പെടില്ല, കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടില്ല. ഓരോ കർമ്മം ചെയ്തുകൊണ്ടും കർമ്മബന്ധന മുക്തം കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കർമ്മം ചെയ്തുകൊണ്ടും കർമ്മബന്ധന മുക്തരും കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കും. കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ പെട്ടാൽ നമുക്ക് ഭാരമായിരിക്കും ഉണ്ടാകുക, ദുഃഖമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തമാകണം. കർമ്മം ചെയ്തു അതിൻ്റെ റിസൾട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. കർമ്മം ചെയ്തുകൊണ്ട് ശ്രേഷ്ഠ കർമ്മം ചെയ്തുകൊണ്ടേ പോകുക. ഞാനാണ് ചെയ്തത്, എൻ്റെ കഴിവായിരുന്നു അത്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ വന്നുവെങ്കിൽ അവിടെ ദുഃഖം തരും അത്, ഞാൻ എൻ്റെ എന്നുള്ള ഭാവം. അങ്ങനെ കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ടേ പോകുമെന്ന് ബാബ പറയാണ്. ശ്ലോകൻ: ആരുടെ പക്കലാണോ പരിധിയുള്ള ഇച്ഛകളുടെ അവിധിയുള്ളത്? അവിദ്യാർത്ഥം എന്താണ് ഇച്ഛ, എന്താണ് ആഗ്രഹം എന്നതുപോലും അറിവില്ലാതെ ഇരിക്കുക, അതിനെക്കുറിച്ച് അറിയാത്തവരാകുക, അവരാണ് മഹാസമ്പന്നൻ. യാതൊരു തരത്തിലുള്ള ആഗ്രഹം ഉണ്ടാവരുത്, അതിൽ നിന്നും കംപ്ലീറ്റായിട്ടും മുക്തരായിരിക്കണം നമ്മൾ. അങ്ങനെ നമ്മൾ എപ്പോഴാണോ ഇച്ഛാ മാത്രം അവിദ്യരായിത്തീരുന്നത്, അപ്പോൾ നമുക്ക് സമ്പന്നരാകാൻ സാധിക്കും, മഹാൻ സമ്പന്നരാകാൻ സാധിക്കും. കാരണം ആഗ്രഹങ്ങൾ നമുക്ക് ദുഃഖം തരും എന്നാണ് പറയാം. ബാബ എപ്പോഴും പറയാറുണ്ട്, അച്ഛ എന്ന് പറഞ്ഞാൽ തന്നെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇച്ഛകൾ നമ്മളെ നല്ലതാകാൻ വിടില്ല, അച്ഛയാകാൻ നല്ലതാകാൻ വിടില്ല എന്നാണ് ബാബ പറയാറുള്ളത്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ എന്താണെന്ന് പോലും അറിവില്ലാത്തവരായിട്ട് മാറണം, അവരാണ് മഹാസമ്പന്നരായി മാറുന്നത്. ഓം ശാന്തി.